السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بإذن الله أما بعد പ്രിയപ്പെട്ടവരെ, ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന, ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച രാവും പകലും. സ്വലാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളുടെ നേതാവ്, ദിവസങ്ങളുടെ രാജാവ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും മഹത്വമുള്ള അഫ്ളലായ ദിവസമാണ് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം എൻ്റെ മേലിൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലുക, എന്നാൽ ആ സ്വലാത്ത് അപ്പോൾ തന്നെ നിങ്ങൾ ചൊല്ലിയ സമയത്ത് തന്നെ എത്തിക്കുന്ന മലക്കുകളുണ്ട്, അത് എന്നിലേക്ക് വെള്ളിവാക്കപ്പെടുന്നു എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ പഠിപ്പിച്ചത്. ഒരുപാട് സ്വലാത്തിൻ്റെ സീഗകൾ നമുക്കറിയാം. നാം സ്വലാത്ത് ചൊല്ലുന്ന ആളുകളാണ്. സ്വലാത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ ഒരു സ്വലാത്ത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. നമുക്കൊക്കെയും അറിയുന്ന സ്വലാത്താണ്. അധിക ആളുകൾക്കും അതിൻ്റെ മഹത്വം എന്താണെന്ന് അറിയാത്തവരെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സ്വലാത്ത് ചൊല്ലുന്ന, ഈ സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് നമുക്ക് കിട്ടുന്ന പ്രതിഫലം, എന്താണ് നേട്ടം, എന്താണ്? നാം ഓരോരുത്തരും പല ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ്. നമ്മുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും സകലമാന പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമുള്ള ഒരു സ്വലാത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. മഹാനായ സയ്യിദുൽ ബക്കരി തങ്ങൾ ഒരുപാട് കാലങ്ങൾ അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തതിൻ്റെ ഫലമായി സയ്യിദുൽ ബക്കരി തങ്ങൾക്ക് അള്ളാഹു അയച്ചു കൊടുത്ത ഏറ്റവും അത്ഭുതം നിറഞ്ഞ ഒരു സ്വലാത്താണ്. മഹാനായ യൂസുഫ് നബഹാനി തങ്ങൾ ഈ സ്വലാത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഈ സ്വലാത്ത് 600,000 സ്വലാത്ത് ചൊല്ലിയതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ദിവസവും 100 പ്രാവശ്യം 100 തവണ ചൊല്ലിയാൽ അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഏതാണ് ആ സ്വലാത്ത്? اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم ചെറിയ സ്വലാത്താണ്, ചൊല്ലാൻ എളുപ്പമുള്ള സ്വലാത്താണ്. ഈ സ്വലാത്തിനെ സംബന്ധിച്ച് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നു. ആരെങ്കിലും ഈ സ്വലാത്ത് 40 ദിവസം തുടരെ ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ചെറിയ തെറ്റുകളും ചെറിയ ദോഷങ്ങളും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. മാത്രമല്ല, ആരെങ്കിലും ഈ ചെറിയ സ്വലാത്തിന് 1000 തവണ ചൊല്ലിയാൽ ഫീ ലൈലത്തുൽ ഖമീസ് വ്യാഴാഴ്ച രാത്രിയിൽ, അവിൽ ജുമാ അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയിൽ ചൊല്ലിയാൽ, അവിൽ ഇസ്നൈനി അല്ലെങ്കിൽ തിങ്കളാഴ്ച രാത്രി 1000 പ്രാവശ്യം ഈ അത്ഭുതം നിറഞ്ഞ സ്വലാത്തിനെ ചൊല്ലിയാൽ ഇജ്തമഅ ബിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ രാത്രി അവൻ്റെ സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. റസൂലുള്ളാഹി അവനിക്ക് കാണാനുള്ള വലിയ ഭാഗ്യമുണ്ടാകും. റബ്ബ് സുബ്ഹാനഹു വതആല കനവിലും കിനാവിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് കാണാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സ്വലാത്തിന്റെ മഹത്വം എത്രയാണ് പറയാനുള്ളത്! മൻ ദക്കറ ഹാദിഹി സ്വലാത്ത മറ്റം വഅദ ഫി ഉംരിഹി, ആരെങ്കിലും ഒരാൾ ഈ സ്വലാത്തിനെ ജീവിതത്തിൽ 1 പ്രാവശ്യം ചൊല്ലി, ഫദഖലന്നാർ, ആ മനുഷ്യൻ നരകത്തിലേക്ക് പ്രവേശിച്ചാൽ. ജീവിതത്തിൽ 1 പ്രാവശ്യം സ്വലാത്തുൽ ഫാത്തിഹി ചൊല്ലിയ മനുഷ്യൻ നരകത്തിൽ പ്രവേശിച്ചാൽ
അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ എന്നെ പിടികൂടികൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കൂല എന്നാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലാൻ ഭാഗ്യം ലഭിച്ചവന്, തൗഫീക്ക് കിട്ടിയവൻ നരകത്തിൽ പോകൂല. നരകത്തിൽ പോകൂല എന്ന് പറഞ്ഞാൽ നരകത്തിലേക്ക് പോകുന്ന പ്രവർത്തനം അവന്റെ അടുക്കൽ നിന്ന് ഉണ്ടാകൂല എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും മഹത്വം നിറഞ്ഞ, അത്രയും മൽബുനം നിറഞ്ഞ ഒരു സ്വലാത്താണ്. ഇതിന്റെ പേര് തന്നെ സ്വലാത്തുൽ ഫാത്തിഹ്. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം, ഫാത്തിഹ് എന്ന് പറഞ്ഞാൽ വിജയിച്ചവൻ. അപ്പൊ ഇരുലോകത്തും വിജയിച്ചവൻ, വിജയിച്ചവർ മാത്രം ചൊല്ലുന്ന ഒരു സ്വലാത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. എന്താണ് ഈ സ്വലാത്തിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. അല്ലാഹുവേ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ല്. അൽ ഫാത്തിഹ ലിമാ ഉലിക്, എല്ലാം അടഞ്ഞുകിടക്കുന്ന മുടങ്ങിക്കിടക്കുന്ന എല്ലാത്തിനെയും തുറക്കപ്പെടുന്ന മുത്തനബിയാണ് ഞങ്ങളുടെ നബി. വൽ ഖാതിമി ലിമാ സബഖ, കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങൾക്കും സീല് വെക്കുന്ന നബിയാണ് ഞങ്ങളുടെ മുത്തനബി. അന്നാസുരിൽ ഹഖ് ബിൽ ഹഖ്, ഹഖിനെ ഹഖ് കൊണ്ട് സഹായിക്കുന്ന മുത്തനബി. സത്യത്തെ സത്യം കൊണ്ട് സഹായിക്കുന്ന മുത്തനബി. വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, ചൊവ്വായ നേരായ മാർഗത്തിലേക്ക് ഹിദായത്താക്കുന്ന മുത്തനബി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹാണ് ഈ സ്വലാത്തിലൂടെ പറയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നമുക്ക് ചൊല്ലാൻ സാധിക്കണം. എല്ലാ ദിവസവും ആ 100 തവണ 100 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ മഴീശത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അവൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ, അവൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവൻ ആഗ്രഹിക്കുന്നതിനേക്കാളും, അവൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും, അവൻ വിചാരിക്കുന്നതിനേക്കാളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും ഈ സ്വലാത്ത്. സ്വലാത്ത് എന്നുള്ളത് വലിയ അത്ഭുതമാണ്. സ്വലാത്തിന്റെ മഹത്വം നമുക്ക് പറയാൻ തുടങ്ങിയാൽ അത് എവിടെയും എത്തിക്കാൻ സാധ്യമല്ല. തുഫ്തഹു അസ്സലാത്തു അലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തുഫ്തഹു അബ്വാബിൽ ഖൈർ, ഖൈറിന്റെ എല്ലാ വാതിലുകളും സ്വലാത്ത് തുറന്നു തരും. സ്വലാത്ത് ചൊല്ലുന്നവനിക്ക് അല്ലാഹു തുറന്നു കൊടുക്കും. വതംഫിൽ ഫഖ്ര, ഫഖ്ര ദാരിദ്ര്യം, സ്വലാത്ത് ചൊല്ലുന്നവന്റെ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം കടന്നു വരൂല. വതുനവ്വിറുൽ ഖുബൂർ, സ്വലാത്ത് ചൊല്ലിയവന്റെ ഖബർ അല്ലാഹു പ്രകാശിപ്പിച്ചു കൊടുക്കും. ഇന്ന അൻജാകും യൗമൽ ഖിയാമത്തി മിൻ അഹ്വാലിഹ വമവാതിനിഹ, നാളെ ഖിയാമത്ത് നാളിൽ അവിടത്തെ ഭീകരമായ ആ അന്തരീക്ഷത്തിൽ നിന്ന്, ആ രംഗങ്ങളിൽ നിന്ന്, ആ ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, അക്സറഹും അലയ്യ സ്വല, എന്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്നവനാണ്. മൻ അലൈഹി ഹാജത്തും മിൻ അംരി ദീനിഹി ഔ ദുന്യ, ദീനിന്റെയോ ദുന്യാവിന്റെയോ എന്തെങ്കിലും ആവശ്യം ഒരാൾക്കുണ്ടെങ്കിൽ അവൻ ചെയ്യേണ്ടത് ഫല്യുക്സിറു മിന സ്വലാത്തി അലയ്യ, എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സ്വലാത്ത് എപ്പോഴും ചൊല്ലണം. നമ്മുടെ ജീവിതത്തിന്റെ ഉടനീളം മരിക്കുന്നത് വരെ, മരണം വരെ സ്വലാത്ത് ചൊല്ലണം. പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വരുമ്പോൾ, വെള്ളിയാഴ്ച രാവും പകലും നാം സ്വലാത്ത് ചൊല്ലാൻ മറന്നു പോകരുത്. ഒരു 100 സ്വലാത്തെങ്കിലും നാം ചൊല്ലണം. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ രാജാവായ മഹത്വമേറിയ സ്വലാത്തായ സ്വലാത്തുൽ ഫാത്തിഹ, ചെറിയ സ്വലാത്താണ്, 100 പ്രാവശ്യം ചൊല്ലാൻ നാം സമയം കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, വിജയിപ്പിക്കട്ടെ. ആമീൻ. അബ്ബി റഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.